അടുത്ത 25 വർഷത്തെ കേരള വികസനം ലക്ഷ്യമിട്ട് എന്ന മുഖവരിയോടെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയ്ക്ക് പിന്നാലെ ബജറ്റിലും നയമാറ്റം വ്യക്തമാണെന്നാണ് വിലയിരുത്തൽ. യാഥാർത്ഥ്യ ബോധമില്ലാത്ത ബജറ്റ് എന്നാണ് പ്രതിപക്ഷ വിമർശനം. കേരളത്തിന്റെ സാമ്പത്തിക മാന്ദ്യത്തിന് പരിഹാര നിർദ്ദേശങ്ങൾ എവിടെ എന്നതാണ് ചില സാമ്പത്തിക വിദഗ്ധരുടെ ചോദ്യം. ബജറ്റിലെ നയവും നയമാറ്റവും ചർച്ച ചെയ്യുന്ന ഈ എൻകൗണ്ടറിൽ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രത്യേക അതിഥിയാണ്. സ്വാഗതം. ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഇന്ന് എൻകൗണ്ടറിൽ പ്രത്യേക അതിഥിയായി ചേരും. അദ്ദേഹത്തിന് പുറമെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സിപിഐഎം പ്രതിനിധി, ശ്രീ കെ എസ് ശബരിനാഥൻ കോൺഗ്രസ് പ്രതിനിധി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു എന്നിവർ നമുക്കൊപ്പം ഉണ്ടാകും. എനിക്ക് ആദ്യം നമ്മൾക്കൊപ്പം അതിഥിയായിട്ടുള്ളത് ശ്രീ കെ എസ് ശബരിനാഥനാണ്. ശ്രീ ശബരിനാഥൻ, ഇതൊരു യാഥാർത്ഥ്യ ബോധമില്ലാത്ത ബജറ്റാണ് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം. എവിടെയാണ് പ്രതിപക്ഷം ഇതൊരു അയഥാർത്ഥമായ അല്ലെങ്കിൽ ഇതൊരു റിയലിസ്റ്റിക് അല്ലാത്തൊരു ബജറ്റാണ് എന്ന് കാണുന്നത്? കാരണം ഒരു നവകേരളമാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതിനു വേണ്ടിയുള്ള അടിസ്ഥാനപരമായ ആ ഒരു സമീപനം ഈ ബജറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നു. മാത്രമല്ല വിപണി കൂടുതൽ സജീവമാവുക, സ്വകാര്യ പങ്കാളിത്തമുണ്ട് ഒരു പരിധിവരെ, വിജ്ഞാന മേഖലയിലും വിനോദ മേഖലയിലും വിവര സാങ്കേതിക മേഖലയിലും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുക, ഇതാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് എന്നാണ് ധനമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത്. എവിടെയൊക്കെയാണ് പ്രതിപക്ഷത്തിന് വിയോജിപ്പുള്ളത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ബജറ്റിനെ സംശയിക്കുന്നത്? ഈ ഒരു ബഡ്ജറ്റ് നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട ഒരു സാമ്പത്തിക പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിന് കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ടായിട്ടുള്ള കോവിഡ് ഒരു കാരണമാണ്, അതിന് മുമ്പുള്ള പ്രളയം ഒരു കാരണമാണ്, സാമ്പത്തികമായി ഏറെ ഏറ്റവും തകർന്നിരിക്കുന്ന, ഒരുപക്ഷെ പണ്ട് എ കെ ആന്റണി സാറിൻ്റെ സമയത്ത് മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു സമയത്തിനോട് അനുബന്ധമായിട്ടുള്ള, അതില്ലെങ്കിൽ വി എസ് സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ ഇ കെ നാരായണ സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്ന പോലത്തെ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് ഇതുവരെയുള്ള എല്ലാ രേഖകളും ഇന്നത്തെ ഇക്കണോമിക് റിക്കുമായി തെളിയിക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാനുള്ള വളരെ സോളിഡായിട്ടുള്ള സൊല്യൂഷൻസ് ഈ ബഡ്ജറ്റിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 1-6 വർഷം നമ്മൾ പലപ്പോഴും ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ആളുകൾ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് തകർന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പൊതുകടമുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൻ്റെ ധനക്കമ്മിയും റവന്യൂ കമ്മിയുടെയും കണക്കുകൾ നമ്മൾ കാണുകയാണെങ്കിൽ ഞെട്ടിപ്പോകുന്ന കണക്കുകളാണ്. വേറെ ഒരു കാലത്തും ഇല്ലാത്ത പോലത്തെ റവന്യൂ കമ്മിറ്റി റവന്യൂ ഡെഫിസിറ്റിൻ്റെ ശതമാനങ്ങൾ നമുക്ക് വരികയാണ്. അതോടൊപ്പം നികുതി പിരിവ്, നികുതിയേതര വരുമാനം ഒന്നും നമുക്ക് പറയുന്ന നമ്മുടെ ഒരു ബഡ്ജറ്റ് ടാർഗറ്റിൻ്റെ 20% പോലും പറ്റാത്തൊരു സാഹചര്യം കഴിഞ്ഞ 6 വർഷം ഉണ്ടായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും സർക്കാരിൻ്റെ മിസ്മാനേജ്മെന്റ് ഉണ്ടായിട്ടുള്ളതാണ്. അവിടെ ധനമന്ത്രി ആ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ധനക്കമ്മിയിൽ വരുന്ന കുറവ്, അതിനെ ക്ഷമിക്കണം, ഈ റവന്യൂ കമ്മിയിൽ വരുന്ന കുറവിന്, ഈ ക്ഷമിക്കണം, റവന്യൂ കമ്മി കൂടി വരുന്നതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണെന്നാണ്. ഇപ്പോൾ GST വരുമാനം കേരളത്തിന് കിട്ടുന്നില്ല, അതുപോലെ തന്നെ കേരളത്തിൻ്റെ കേന്ദ്ര പദ്ധതികൾ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം കൃത്യമായി സംസ്ഥാനത്തിന് കിട്ടാതെ പോകുന്നതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ബജറ്റ് പ്രസംഗം തുടങ്ങിയത് തന്നെ. അല്ല, അത് ഭാഗികമായി മാത്രം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ GST തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സ്പെറന്റ് ആയിരുന്നു ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞത് GST വരുമാനം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നൊരു സംസ്ഥാനം കേരളമായിരിക്കും എന്നാണ് 2016-ലും 2017-ലും ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് GST വരുമാനം നമ്മൾ നോക്കുമ്പോഴേക്കും കേരളം കൂടെ സംബന്ധിച്ച പാരാമീറ്റേഴ്സായിട്ട് പോലും എത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൻ്റെ വരുമാനം കൂടാത്തതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസും അതോടൊപ്പം റവന്യൂ ജനറേറ്റിംഗ് പ്രോജക്ട്സും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അതോടൊപ്പം നമ്മുടെ നികുതി വരുമാനം നോക്കണം. ഈ സർക്കാർ കഴിഞ്ഞ 6 വർഷം ഏറ്റവും അക്ഷന്തവ്യമായിട്ടുള്ള ഒരു തെറ്റ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ നികുതി പിരിവിൽ തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും അടുത്ത വർഷത്തെ 25% നികുതി വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷവും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ശ്രീ കെ എൻ ബാലഗോപാൽ ഉണ്ടായത്.
പക്ഷെ നമ്മൾ കഴിഞ്ഞ 6 വർഷത്തെ നികുതി കണക്കുകൾ നമ്മുടെ 2020-21, 2021-22 എക്സ്പെക്റ്റഡും റിസീവ്ഡുമായിട്ടുള്ള നികുതിയുടെ നമ്മളൊരു കുറവ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2020-21 55,000 crore പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കിട്ടിയത് 48,000 crore. ഓരോ വർഷവും 3,000-5,000, 6,000-7,000 crore വരെ നികുതിയുടെ ഡെഫിസിറ്റ് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 17,000 crore വരെയുള്ള ഡെഫിസിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നികുതി പിരിവിൽ നമ്മൾ ഊർജിതമാക്കുന്നത് ആംനെസ്റ്റി സ്കീമുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് 9,000 crore രൂപയുടെ ആംനെസ്റ്റിയിൽ ടാർഗറ്റ് ഉണ്ടാക്കിയിട്ടും അതിൻ്റെ 10% പോലും നമുക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നികുതി പിരിവിൻ്റെ കാര്യത്തിൽ സർക്കാർ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ കൊട്ടിഘോഷി ഇത്രയും പ്രോജക്റ്റുകൾ പറഞ്ഞിട്ടും കിഫ്ബി അടക്കമുള്ള പ്രോജക്റ്റുകൾ പറഞ്ഞിട്ടും ഒരു റവന്യൂ ഏർണിംഗ് സ്ട്രീമിലേക്ക് നമ്മൾ എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ വരുമാനം കുറയുന്നു, അതോടൊപ്പം നമ്മുടെ ചിലവുകൾ മുമ്പെങ്ങത്തേക്കാളും വലിയ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടമെടുക്കുന്നത് നല്ലതാണെന്ന് പറയും, ശരിയാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷം-6 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള കടം കഴിഞ്ഞ 60 വർഷം ഉണ്ടായിട്ടുള്ള കടമാണ്. ബഡ്ജറ്റിനകത്തുള്ള കടം തന്നെ ഏകദേശം 3,00,000 crore എത്തുകയാണ്. 2016 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1,50,000 crore ആയിരുന്ന കടം ബഡ്ജറ്റിനകത്ത് ഏകദേശം 3,00,000 crore എത്തുന്നു. ഓഫ് ബഡ്ജറ്റായിട്ടുള്ള കിഫ്ബിയുടെ കടം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഏകദേശം 50,000 crore വരെ എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മിസ്മാനേജ്മെൻറ്റ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു 5 വർഷം ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക്കിൻ്റെ ഒരു സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രീതി കാരണമൊക്കെ പല ആളുകളും നമ്മളിൽ പല ആളുകളും മിസ്ഗൈഡഡ് ആയിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് ശ്രീ കെ എൻ ഗോപാലനെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കേരള സംസ്ഥാനത്തിൻ്റെ ഈ ഒരു സാമ്പത്തിക അവസ്ഥ അദ്ദേഹം പോലും ഒരുപക്ഷെ ധനകാര്യമന്ത്രിയെ ചാർജ് എടുത്തപ്പോൾ വിചാരിച്ചതിനേക്കാളും ഭയാനകമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പക്ഷേ ശ്രീ കെ എൻ ബാലഗോപാൽ, ഇത് ഈ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ധനകാര്യ മിസ്മാനേജ്മെന്റ്, നികുതി പിരിവിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ, അത് നമുക്കുണ്ടാക്കിയിട്ടുള്ള വരുമാന നഷ്ടം, ഈ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അൺറിയലിസ്റ്റിക് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് യാഥാർത്ഥ്യബോധം ഇല്ലാത്തതാണെന്നാണ് നിങ്ങൾ വിമർശിച്ചത്. അതിൻ്റെ ടു ദ പോയിന്റ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനൊരു യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റ് എന്ന് നിങ്ങൾ പറയുന്നത്? അത് യാഥാർത്ഥ്യബോധമില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ കണക്കുകൾ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ 2022-23 എസ്റ്റിമേറ്റ് തന്നെ നമ്മുടെ റവന്യൂ ഏകദേശം 134,000 crore, നമ്മുടെ ചിലവ് 157,000, നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് 22,000 crore നിർത്തിക്കുന്നതാണ് പറയുന്നത്. ഈ വർഷമേ നമ്മുടെ റവന്യൂ കമ്മി ഏകദേശം 30,000 crore എത്തുകയാണ്. അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള റിയലിസ്റ്റിക് അല്ലാത്ത കണക്കുകളൊരു കളിയായി മാറുകയാണ്. അതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള പല പ്രോജക്റ്റുകളും ഈ ബജറ്റിൽ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി റിയലിസ്റ്റിക് അല്ലാത്ത എത്രയോ പദ്ധതികൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നടക്കാത്ത പദ്ധതികൾ. എനിക്ക് ഓർമ്മയുണ്ട് 2020 അസെൻറ്റ് പദ്ധതിയുടെ ഭാഗമായി ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിംഗ് നടന്നപ്പോൾ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി നമുക്ക് ലോജിസ്റ്റിക്സ് പാർക്ക് ഉണ്ടാക്കാൻ 66,000 crore ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി 66,000 crore ലോജിസ്റ്റിക്സ് പാർക്ക് ഉണ്ടാകുമെന്ന് 2020 പറഞ്ഞു. അതിനുശേഷം ബഡ്ജറ്റിലും ആ കാര്യം ആവർത്തിച്ചു. താങ്കളുടെ അനുവാദത്തോടു കൂടി ഞാൻ ഒന്നിടപെടുകയാണ്. കാരണം നമുക്കൊപ്പം കുറച്ച് സമയം ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ തന്നെ എൻകൗണ്ടറിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഗുഡ് ഈവനിങ് ആൻഡ് എ വെരി വാം വെൽക്കം. മിനിസ്റ്റർ, നമസ്കാരം. മിനിസ്റ്റർ, താങ്കൾ ഈ ചർച്ചയിൽ ചേരുന്നതിന് തൊട്ട് മുൻപ് പ്രതിപക്ഷം ഈ ബജറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ബജറ്റിന് അൺറിയലിസ്റ്റിക്, യാഥാർത്ഥ്യബോധമില്ലാത്തൊരു ബജറ്റ് എന്ന് പ്രതിപക്ഷം എന്തുകൊണ്ട് വിമർശിച്ചു എന്നതിൻ്റെയൊക്കെ കാര്യ കാരണങ്ങൾ നമ്മളോട് വിശദീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭയിൽ താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ കെ എസ് ശബരീനാഥൻ, അദ്ദേഹം ഈ ബജറ്റിനെ, ഞാനിപ്പോൾ താങ്കൾ ഈ ബജറ്റിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നും ഈ ബജറ്റ് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് താങ്കൾ നിയമസഭയിൽ പ്രസംഗിച്ചു, അതിനുശേഷം പിന്നീട് മാധ്യമപ്രവർത്തകരോട് അവിടെ താങ്കൾ വിശദീകരിച്ചു, പിന്നെ പല വിവിധ ചാനലുകളിലായി താങ്കൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഈ ബജറ്റിന് മേൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളെയും ഈ ബജറ്റിനെ വിവിധ കോണുകളിൽ നിന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ പ്രതികരണമാണ് ഞാൻ ഈ നിമിഷങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ശ്രീ കെ എൻ ബാലഗോപാൽ, കേരളത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എവിടെ ഈ ബജറ്റിൽ എന്നതാണ് ഈ ധനകാര്യ വിദഗ്ധരിലെ ഒരു വിഭാഗം കാര്യമായി ഈ ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് ഉന്നയിക്കുന്ന ചോദ്യം. ധനകാര്യ വിദഗ്ധര് കാര്യങ്ങൾ പറയുമ്പോൾ മൊത്തത്തിലുള്ള ധനകാര്യ സ്ഥിതിയും കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കും പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർ ആദ്യം പറയേണ്ടത് ഈ നമുക്ക് ഏറ്റവും ന്യായമായി കിട്ടേണ്ട പണം
കിട്ടുന്നില്ല. അത് കിട്ടുന്നതിന് നമ്മൾ ഒരുമിച്ച് നടത്തേണ്ട പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണത്തിൻ്റെതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഒരു ബഡ്ജറ്റ് നമ്മൾ ചെയ്യേണ്ടത്? ബഡ്ജറ്റിൽ ഈ കോവിഡിൻ്റെ സാഹചര്യം, ആഗോള തലത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, യുദ്ധ സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി കൂടുതൽ ശക്തമാവണം, കൂടുതൽ ആൾക്ക് തൊഴിൽ കിട്ടണം, വരുമാനം വർദ്ധിക്കണം, നമ്മുടെ കാർഷിക മേഖല ഉൾപ്പെടെ കുറച്ചുകൂടി റിവാർഡിങ് ആവണം, കുറച്ചുകൂടി റിട്ടേൺ കിട്ടണം. അതിന് പറ്റുന്ന തരത്തിലേക്ക് ഏതൊക്കെ മേഖലയിൽ ഇടപെടാൻ പറ്റും? നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട്. നമുക്ക് നല്ല അഭ്യസവിദ്യരായ ആളുകളുണ്ട്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പഠിച്ചവരുണ്ട്. ഏറ്റവും മനോഹരമായ എന്ന് മാത്രമല്ല, ഏറ്റവും എക്കണോമിക്കലായ നല്ല മണ്ണും നല്ല വെള്ളവും നല്ല കാലാവസ്ഥയും എല്ലാം ഉള്ള ഒരു ഭൂമിയുണ്ട്. അതെല്ലാം ഉള്ളപ്പോൾ നമുക്ക് കാർഷിക മേഖലയിൽ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവണം, ഉൽപ്പാദനക്ഷമത ഉണ്ടാവണം. അതിന്ന് ഉൽപ്പാദനം ഉണ്ടായാൽ മാത്രമല്ല, അത് സൂക്ഷിച്ച് വെക്കാൻ കഴിയണം, വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ആക്കണം. അങ്ങനെ ഉണ്ടായാലോ അത് വിറ്റഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാർക്കറ്റിംഗ് വേണം. രണ്ടാമത് വ്യവസായത്തിനകത്തും ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ വേണം. നമ്മുടെ സോഷ്യൽ മറ്റ് സർവീസ് സെക്ടറിനകത്ത് ഡെവലപ്മെൻറ് ഉണ്ടാവണം. ഇതിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് എന്ന നിലയിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിനുള്ള കാര്യങ്ങൾ ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വിജയിക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇക്കാര്യം ചെയ്തേ പറ്റൂ. ഗവൺമെൻറ്റിന് ഇക്കാര്യങ്ങൾ പറയാം. സയൻസ് പാർക്കുകൾ ഉണ്ടാക്കുന്നു, അവിടെ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ നാട്ടിലുള്ളവരും പുറത്തുള്ളവരും വരാം, അവിടെ ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാം, ഡെവലപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാം. അതിന് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അമിതമായ കാര്യങ്ങളുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഈ ബഡ്ജറ്റിൽ. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊരു ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻറ്റർ 20 കോടിയേ ഉള്ളൂ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അതിന് ചുറ്റും പിന്നെ ഇൻക്യുബേഷനും മറ്റേ ഈ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ചെറിയ യൂണിറ്റുകൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഈ തരത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന തരാത്ത ഒരു കാര്യവും ഇന്നത്തെ ഞാൻ എൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അത് പ്രായോഗികമാക്കുന്നതിനകത്ത് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുകയല്ലാതെ നമുക്ക് ഇത്തരം ഒരു കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവണം. നമ്മുടെ കേരളത്തിലേക്ക് പുറത്തുനിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം കുറേയെങ്കിലും കൂടി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ എത്ര ജോലി ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, 10-25 ലക്ഷം ആളുകൾ പുറത്തുനിന്ന് വന്ന് ഇവിടെ ജോലിയെടുക്കുന്നുണ്ട്. നമുക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയും യന്ത്ര ഉപകരണങ്ങളും ഉപയോഗിച്ച് കാർഷിക മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും ചെയ്യാം. ആ കാര്യങ്ങൾക്ക് 1 കോടി വരെ ഒരു അത്ര ഒരു ഗ്രൂപ്പിന് വളരെ പലിശ കുറഞ്ഞ പണം കടം കൊടുക്കാനും അതിന് 25% സബ്സിഡിയായി കൊടുക്കാനും പറ്റുന്ന ഏറ്റവും പ്രാക്ടിക്കലായ ഒരു സജഷനല്ലേ ബഡ്ജറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഇതൊക്കെയാണ് പ്രാക്ടിക്കലായി വെച്ചിട്ടുള്ളത്. പക്ഷേ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് എങ്ങനെ നമുക്ക് റിസോഴ്സസ്? വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെൻറ് GST കൊണ്ടുവന്നതിന് ശേഷവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടല്ലേ സംസ്ഥാനങ്ങളെ ബാധിച്ചിരിക്കുന്നത്? റിസോഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ശ്രമിക്കാത്തത് മാത്രമല്ല പ്രശ്നം. നമുക്ക് GST നടപ്പിലാക്കുമ്പോൾ ആകെ 100 രൂപയുടെ സാധനം വിറ്റാൽ 16 രൂപ വരെ ടാക്സ് കിട്ടുന്നൊരു ടാക്സേഷൻ ഘടനയായിരുന്നു ഉണ്ടായിരുന്നത്, റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്നാണ് പറയുന്നത്. അതെ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയമായി പലതിൻ്റെയും ടാക്സ് കുറച്ചു. ടാക്സ് കുറച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ 11% ഉള്ളൂ. 3-ൽ 1 ടാക്സ് പോയി. അത് ഉപഭോക്താക്കൾക്ക് വില കുറഞ്ഞിട്ടുമില്ല, കമ്പനികൾക്ക് ലാഭം ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നു, നമ്മുടെ ടാക്സേഷൻ അവകാശങ്ങളെല്ലാം എടുത്തു കളയുന്നു, നമുക്ക് തരാനുള്ള പണം തരുന്നില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുമാനമുണ്ടാവുക? ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം, ഇത്തരം ചർച്ച ദീർഘമായ സമയം എടുക്കുന്നില്ല. ടാക്സ് കളക്ട് ചെയ്യാൻ എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷത്തെക്കാളും 10,000 കോടി രൂപയാണ് ഈ വർഷം കളക്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം നമുക്ക് കോവിഡിൻ്റെ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് 48,000 കോടി രൂപയിൽ താഴെയായിട്ട് നമ്മുടെ ടാക്സേഷൻ റവന്യൂ കുറഞ്ഞു. പക്ഷേ ഈ വർഷം 58,000 എത്തി. നമ്മുടെ വലിയ സാമ്പത്തിക ചിലവുണ്ടായിരുന്ന വർഷമായിട്ട് പോലും നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പിന്നെ അത്രയും കടബാധ്യത ഇല്ല. പെർസെൻറ്റേജ് നോക്കിയാൽ ആ കേരളത്തിൻ്റെ ആകെ കടബാധ്യതയുടെ പെർസെൻറ്റേജ് കുറഞ്ഞു, നമ്മുടെ ഫിസ്കൽ ഡെഫിസിറ്റിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു. ഇനിയും മെച്ചപ്പെടാനുണ്ടോ? ഒരു തർക്കവുമില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. നമ്മുടെ ധനകാര്യ മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് 6.9% ഫിസ്കൽ ഡെഫിസിറ്റായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പകുതിയേ ഉള്ളൂ എന്ന നിലയിലേക്ക് സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വന്നു. ആ തരത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, സംസ്ഥാനത്തിൻ്റെ പരിമിതിക്കകത്തുനിന്നുകൊണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഉൾപ്പെടെ നിലപാടുകൾ, GST കോമ്പൻസേഷൻ അടക്കമുള്ള ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നമ്മൾ കൂടുതൽ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടി എഫക്റ്റീവ് ആവണം. ടാക്സ് റേറ്റ് കൂട്ടിയതുകൊണ്ട് മാത്രം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല, എങ്കിലും ടാക്സേഷൻ്റെ കാര്യത്തിൽ പോകുന്നുണ്ട്. ടാക്സ് കളക്ഷന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള പല മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്യും.
ലീക്കേജസ് കുറയ്ക്കും, കൂടുതൽ വരുമാനം കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തും. അത് വഴിയല്ലാതെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ആളുകൾക്ക് ജോലിയും കിട്ടുന്ന ഡെവലപ്മെൻറ്റ് ക്രൈറ്റീരിയയും സ്ട്രാറ്റജിയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ശരി മിനിസ്റ്റർ, ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട നയരേഖയിൽ പറയുന്ന അതേ വികസന കാഴ്ചപ്പാട് തന്നെയാണ് താങ്കളുടെ ബജറ്റിലും അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് 25 വർഷം കഴിഞ്ഞിട്ടുള്ള നവകേരളത്തെക്കുറിച്ച്. അവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഈ സയൻസ് പാർക്കുകൾ, അതുപോലെ തന്നെ ഭാവിയിലെ വളർച്ചയും വികസനവും ലക്ഷ്യമാക്കി ഇപ്പോൾ നമ്മൾ തുടങ്ങി വെക്കുന്ന പുതിയ പ്രൊജക്ട്സിനെ പറ്റിയൊക്കെ താങ്കൾ സംസാരിച്ചു. പക്ഷേ വർത്തമാനകാലത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെ താങ്കൾ ഈ ബജറ്റിൽ കാണാതെ പോയോ, ഓവർസീ ചെയ്തോ എന്നൊരു പ്രശ്നം ചിലർ ഉന്നയിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രളയമുണ്ട്, പ്രളയവും കോവിഡും ഒക്കെ എങ്ങനെയാണ് കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ ഇല്ലാതാക്കിയത്, അല്ലെങ്കിൽ അതിനെ ഏറ്റവും പ്രതികൂലമായി ബാധിച്ചതെന്ന് താങ്കൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ കോവിഡ് ബാധിച്ച് ഈ നിത്യജീവിതത്തിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം വാഗ്ദാനം ചെയ്യുന്ന പാക്കേജുകളോ കടാശ്വാസ പദ്ധതികളോ അത്തരത്തിലൊന്നും ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതായത് വർത്തമാനകാലത്തിൽ ആളുകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു കൈത്താങ് എന്ന നിലയിൽ ഒന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നതൊരു വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത്തരം കോവിഡ് മാന്ദ്യവിരുദ്ധ പാക്കേജും കോവിഡിനെ നേരിടാനുള്ള പദ്ധതികളും നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം വിമർശിച്ചു, പക്ഷേ അന്നത്തെ ആ ഭക്ഷ്യക്കിറ്റ് വിതരണം നമ്മുടെ ആളുകളുടെ ആരോഗ്യവും ജീവിതവും സംരക്ഷിച്ചു. നമുക്കറിയാം മരുന്നുകളുടെ കാര്യത്തിലും അതേപോലെ നമ്മൾ കോവിഡ് കാലത്തിടപെട്ടു. അതിനുശേഷം 2 പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ആ പാക്കേജുകളിൽ ഒന്ന്, ഒരു പാക്കേജ് 20,000 കോടി രൂപയും രണ്ടാമത്തെ പാക്കേജ് 20,000 കോടി രൂപ. അതിനകത്ത് അതിനേക്കാളും അധികം പണം സമൂഹത്തിലേക്ക് എത്തി. കൃത്യമായി അസംബ്ലി കൊടുത്ത കണക്കാണ് ഞാൻ പറയുന്നത്. 26,000 കോടി രൂപയിലധികമാണ് ആദ്യ പാക്കേജിൽ കൊടുത്തത്. അത് പലതരത്തിൽ ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്നതാണ്, അവരുടെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുന്നതിനാണ്. ഇത് ഒരു വലിയ മാന്ദ്യവിരുദ്ധ പാക്കേജാണ്. അതുപോലെ വളരെ പലിശ കുറഞ്ഞ വായ്പ എത്തിച്ചു കൊടുക്കാൻ പറ്റി, പറ്റുന്ന പരിപാടികൾ ചെയ്തു. ഇപ്പോഴത്തെ ഇന്നത്തെ ബഡ്ജറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വലിയ തോതിൽ തിരിച്ചടിയുണ്ടായ ഒരു മേഖലയാണ് ടൂറിസം. 1,000 കോടി രൂപയുടെ വളരെ പലിശ കുറഞ്ഞ വായ്പ അവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. 5% അതി താഴെയൊക്കെ ആയിട്ട് കിട്ടുകയാണ്. പുതിയ മേഖലയായിട്ടുള്ള ആക്സലറി ഗ്രൂപ്പ് കുടുംബശ്രീയുടെ യുവതികൾ 500 കോടി രൂപ അവർക്ക് വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാ മേഖലയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതേസമയം കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് 10,000 അല്ലെങ്കിൽ 1,000 കോടി രൂപ എഴുതി തള്ളാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നുള്ള വസ്തുത വളച്ചുകെട്ടില്ലാതെ നേരെ പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇപ്രാവശ്യം അപകടം ഉണ്ടാവാതെ എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യും. ഇനിയായാലും അത്തരം പ്രതിസന്ധിയുള്ള വിഭാഗത്തിന് സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യവും ചെയ്യും. കഴിഞ്ഞ വർഷക്കാലവും ഒരു വർഷക്കാലവും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. താങ്കൾ പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം ഈ ഇപ്പോഴത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമീപിച്ചാൽ ചെയ്യാൻ കഴിയില്ല, അതാണല്ലോ. ഇനി ഒരൊറ്റ കാര്യം കൂടി മിനിസ്റ്റർ, എനിക്കറിയാം താങ്കൾക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും, കാരണം യാഥാർത്ഥ്യബോധത്തോടുകൂടി സഹായിക്കും. ശരി, ഒരൊറ്റ കാര്യം കൂടി എനിക്കറിയാം താങ്കൾക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒറ്റ കാര്യം കൂടി, ഈ നയരേഖയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നയം, അതിന് തൊട്ട് പിന്നാലെ ഒരു നയം മാറ്റം കൂടി ഈ ബജറ്റിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വകാര്യ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഈ നവകേരളത്തിനായുള്ള 25 വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സ്വകാര്യ മൂലധനത്തെ ആകർഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഈ ബജറ്റിൽ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അതിലാണ് ഈ സ്വകാര്യ വ്യവസായ പാർക്കുകളുടെ കാര്യമൊക്കെ. അത് പ്രകടമായും ഒരു ഇടത് നയത്തിൽ നിന്നുള്ള വ്യതിയാനമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിനെന്താണ് താങ്കൾക്കുള്ള മറുപടി? ഇടത് നയത്തിൽ നിന്ന് ഒരു വ്യതിയാനവും ഞങ്ങളുടെ ഒരു സമീപനത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സ്വകാര്യ പാർക്കുകൾ എന്ന് പറഞ്ഞൊരു പുതിയ കാര്യമല്ലല്ലോ. സ്വകാര്യ വ്യവസായ പാർക്കുകളൊന്നും, സ്വകാര്യ ഐ ടി പാർക്കില്ലേ കേരളത്തിൽ? തിരുവനന്തപുരം നഗരത്തിലും എറണാകുളം നഗരത്തിലും കോഴിക്കോട് നഗരത്തിലും ഉണ്ടല്ലോ ഐ ടി പാർക്കുകൾ. അതുപോലെ മാവൂർ ഗാഡിയോർ റയൻസ് 1957 ഗവൺമെൻറ് കാലത്ത് ഒന്നാമത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കൂടെ വന്ന തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടില്ലേ? തോഷിബ വന്നിട്ടില്ലേ? തോഷിബ ആനന്ദ് അന്നത്തെ ഏറ്റവും തോഷിബയും ആനന്ദും ചേർന്ന തോഷിബ വന്നിട്ടില്ലേ? ഏത് കാലത്തും ഉള്ളതാണ്. എവിടെയാണ് ഞങ്ങൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും സ്വകാര്യമായിട്ടുള്ള വ്യവസായ നിയന്ത്രണങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും എതിരെ ആകെ പറയുന്നൊറ്റ കാര്യം, നിയമവിധേയമായ നിലവിലുള്ള ട്രേഡ് യൂണിയൻ നിയമം, വിദ്യാഭ്യാസ നിയമം, യൂണിവേഴ്സിറ്റി നിയമം ഒക്കെ പാലിക്കണമെന്നേ ഉള്ളൂ. അതല്ലാതെ ഒരു കാര്യത്തിനും ഇതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ അത്തരം സ്ഥാപനങ്ങളുള്ള സ്ഥലം തന്നെയാണ് കേരളം. അതിന് യാതൊരു നയവ്യത്യാസമില്ല. പക്ഷെ കുറച്ചുകൂടി അവർക്ക് ഞങ്ങൾ സഹായകരമായ നിലപാടെടുക്കുന്നു എന്ന് തോന്നുന്നു എന്നുള്ളതാണെങ്കിൽ
അത് നേരത്തെയുള്ള നയം തന്നെയാണ്, ആ നിലപാട് തന്നെയാണ് നമ്മുടെ ഉള്ളത്. ഇവിടെയും ഈ പുതിയ തരത്തിലുള്ള വ്യവസായങ്ങളും പാർക്കുകളും വരുന്നു. വിദ്യാഭ്യാസ മേഖലയെ കൺട്രോളോടുകൂടിയുള്ള സ്വകാര്യ നിക്ഷേപം നമ്മൾ ഏത് കാലത്തും പറഞ്ഞിട്ടുള്ളതാണ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്വകാര്യതയല്ല. അപ്പോൾ അതിനകത്ത് നയം ഞങ്ങളുടെ അടിസ്ഥാന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളോ ഇടതുപക്ഷ മൂല്യങ്ങളോ എന്ന് വ്യത്യാസം വരുത്തി എന്നുള്ള പ്രസ്താവന മാത്രമേ ഞാൻ യോജിക്കാത്തുള്ളൂ. അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യവും ഇപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾക്ക്, വ്യക്തികൾക്ക്, കൂട്ടായ്മകൾക്കൊക്കെ മുന്നോട്ട് പോകാൻ മനസ്സിലായി. എല്ലാ പദ്ധതികൾക്കും പണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് വീണ്ടും കിഫ്ബി വഴിയാണ്. കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം ഈ ബജറ്റിൽ വളരെ പ്രകടമായി കാണാം. എല്ലാ മേഖലയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആത്യന്തികമായി ഇത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ദോഷകരമായി ബാധിക്കില്ലേ? കാരണം കിഫ്ബി അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി സംബന്ധിച്ച്, അത് ആത്യന്തികമായി അതിൻ്റെ ഒരു ഗവൺമെൻറ് എക്സ്ചക്കറിലേക്ക് തന്നെയാണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി വരുന്നത് എന്ന് ഓഡിറ്റർ ജനറൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കിഫ്ബിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഈ സംവിധാനം ആത്യന്തികമായി നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ദോഷം ചെയ്യില്ലേ? ശ്രീ കെ എൻ ബാലഗോപാൽ. തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂർണ്ണമായിട്ടും അത് ശരിയല്ല. കാരണം കിഫ്ബിയെ മാത്രം ആശ്രയിച്ചല്ല, വളരെ കുറച്ചേ ഉള്ളൂ കിഫ്ബി പദ്ധതികൾ പറഞ്ഞത്. അതിനകത്ത് തന്നെ നമ്മൾ 1,000 കോടി രൂപയുടെ 2 സ്ഥലത്ത് ഭൂമി എടുക്കുന്ന കാര്യം പറഞ്ഞു. വാസ്തവ കിഫ്ബിയുടെ ഭൂമി എടുക്കാനുള്ള നേരത്തെ പ്രഖ്യാപിച്ച പൂളിൽ നിന്നും ആ പണം എടുക്കുന്ന സിൽവർ ലൈനായാലും നമ്മൾ ഭൂമി എടുക്കാൻ വേണ്ടി കുറച്ച് 20,000 കോടി രൂപ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ള പണമാണ്. അപ്പോൾ അഡീഷണൽ ബർഡൻ അല്ല വന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലെ ചെറിയ ചെറിയ സ്കീമുകൾ ആകെ ഇന്ന് പ്രഖ്യാപിച്ചതിൽ 1,000 കോടിയോളം രൂപ ഇപ്പോൾ സിയാലിൻ്റെ ഷെയറായാലും ഗ്രാമീൺ ബാങ്കിൻ്റെ ഷെയറായാലും പദ്ധതി പ്ലാനിൽ 30,000 കോടി രൂപ പറഞ്ഞതിന് പുറമേ ഇന്ന് പറഞ്ഞ 1,000 കോടിയോളം രൂപ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നാണ്. കിഫ്ബിയുടെ ഒരു 13,000 കോടി രൂപയുടെ എഫക്റ്റീവായിട്ടുള്ള കാര്യം വരും. അത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന തുകയ്ക്കപ്പുറമില്ല. ഞാൻ നേരത്തെ അസംബ്ലിയിൽ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കിഫ്ബിയിൽ പറഞ്ഞതുപോലെ അത്രയും വിപുലമായ പദ്ധതികൾ പറയാൻ പറ്റില്ല. MLA തന്നെ അവരുടെ ഓരോ സ്ഥലത്തും 10, 500, 300 കോടിയുടെയൊക്കെ ഓരോ പദ്ധതി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് വയബിളായിട്ടുള്ളൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ പറ്റൂ. ഒരു എടുക്കാൻ പറ്റാത്ത ഓവർലോഡ് കിഫ്ബിയുടെ മേളിൽ പെടുത്താൻ പറ്റില്ല എന്ന് അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് വ്യക്തിപരമായി ഞാനത് അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് തോന്നുന്നവരും ഉണ്ടാകാം. പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റാത്ത ലോൺ എടുക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ എടുത്ത നമ്മൾ കൊടുത്ത പദ്ധതികളെന്ന് പറഞ്ഞാൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ എടുക്കാൻ പറ്റാത്ത ലോഡ് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങോട്ട് പോകുമ്പോഴും എനിക്ക് ചുമതലയുള്ള ഒരു മേഖല എന്ന നിലയിൽ ഞാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ലാതെ ഒരു കാര്യവും ഇല്ല. പക്ഷേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്നും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിലാണ് നമുക്ക് യോജിച്ച് പ്രവർത്തിക്കേണ്ടത്. അതും മാത്രമാണ് ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ശരി മിനിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ശ്രീ കെ എൻ ബാലഗോപാൽ ഈ സമയം താങ്കൾ അനുവദിച്ചു തന്നതിന്, സംസ്ഥാന ധനമന്ത്രി അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റിന് നേരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു എൻകൗണ്ടറിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തരത്തിലുള്ള നയവ്യതിയാനത്തിലേക്കും ഈ ബജറ്റ് കടന്നിട്ടില്ല. മാത്രമല്ല 20 വർഷത്തിന് ശേഷമുള്ള കേരളത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമമാണ് ഈ ബജറ്റിൽ നടത്തിയിരിക്കുന്നത്. കിഫ്ബിക്ക് മേൽ അമിതമായി കിഫ്ബിയെ ആശ്രയിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് വിമർശനങ്ങൾക്ക് മറുപടിയായി ധനമന്ത്രി ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇനി അതിഥികളായി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM പ്രതിനിധി, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു ഉണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ ധനമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ധന വിദഗ്ധരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയായിരുന്നു. ഈ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ ശ്രീ ജോസഫ് സി മാത്യു, ഇതിൽ താങ്കൾ കാണുന്ന പോരായ്മകൾ എന്തൊക്കെയാണ്? ഗോപി, ആദ്യം ഞാൻ കണ്ട ഗുണവശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഗ്രി ടെക് ഫെസിലിറ്റി സെൻറ്റേഴ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ കാർഷിക രംഗത്ത് കർഷക കോപ്പറേറ്റീവുകൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും CPIM മുന്നോട്ട് വച്ചിരിക്കുന്ന പുതിയ പരിപാടിയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഇന്ത്യയുടെ വർത്തമാനകാല പ്രശ്നങ്ങൾ, രാഷ്ട്രീയം ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സ്റ്റെപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോട് ചേർന്ന് അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് നീക്കിവെച്ച തുകയൊക്കെ അപര്യാപ്തമാവാം. പക്ഷേ ആ ചിന്ത ആ രീതിയിലാണ് നീങ്ങേണ്ടത് എന്നുള്ള ഒരു ലൈൻ തീർച്ചയായിട്ടും
ആലോചിച്ച് പാർട്ടി എടുത്ത ഒരു ശരിയായ നടപടിയുടെ തുടർച്ചയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനോട് ചേർന്ന് പിന്നീട് ഇപ്പോൾ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഭൂപരിഷ്കരണത്തിൻ്റെ നിയമത്തിൽ ഞാൻ ഇതിനു മുൻപൊരു ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ അതിൻ്റെ അന്തസ്സത്ത തന്നെ ചോർത്തിക്കളയുന്ന രീതിയിലുള്ള ഒരു മാറ്റം അത് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അത് പാർട്ടി ചർച്ച ചെയ്യുകയോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അല്ല, ബജറ്റ് പ്രസംഗത്തിലെ പാരഗ്രാഫ് 74 ആണ് താങ്കൾ ഈ പ്ലാന്റേഷന്റെ ഭാഗത്തിലേക്ക് പ്ലാന്റേഷനിലേക്ക് അല്ലേ പഴവർഗ്ഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള തീരുമാനം. അതെ, അത് അതൊരു പുതിയ ആലോചനയല്ല. ഞാൻ പറഞ്ഞത് അത് നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വരികയും പിന്നീട് നയപരമായ തീരുമാനം ആവശ്യമുണ്ട് എന്നുള്ള പേരിൽ അത് മാറ്റിവെക്കപ്പെടുകയും ചെയ്തൊരു കാര്യമാണ്. അത് അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ല. ഇപ്പോൾ ബഡ്ജറ്റിൽ തന്നെ സ്വകാര്യ വ്യവസായ പാർക്കുകളുടെ കാര്യം പറയുന്നുണ്ട്. സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് നേരത്തെയും സ്ഥലം നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി അതൊരു ജോയിൻ്റ് വെഞ്ചറാണ്, വേറെ പാർക്കുകളുണ്ട്. അതിലൊക്കെ നമ്മുടെ ഭൂപരിധിക്ക് മുകളിലുള്ള സ്ഥലം ഈ പാർക്കുകൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നോട്ടിഫൈഡ് പബ്ലിക് പർപ്പസിന് വേണ്ടി അങ്ങനെ ഭൂപരിധിക്ക് മുകളിൽ ഭൂമി കൈവശം വെക്കാൻ നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കും എന്നുള്ളതാണ് വ്യവസ്ഥ. ഇപ്പോൾ HMD ഭൂമി വിവാദം നമ്മൾ ഓർക്കുന്നുണ്ട്. ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിന് കൊടുക്കുമ്പോൾ അന്ന് കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞ കാര്യം അതൊരു പബ്ലിക് പർപ്പസിന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് അവർക്കത് കൈവശം വെക്കാമെന്നാണ്. എന്നാൽ അവരത് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ബോംബെയിൽ പരസ്യപ്പെടുത്തിയ സമയത്ത് അന്ന് ശ്രീ ജോയ് കേദാരം അതിനെതിരെ പരാതി നൽകിയപ്പോൾ അതിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ആ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു മാറ്റം എടുത്തു പറയുക എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് തോട്ടങ്ങളിലുള്ള മാറ്റം മാത്രമല്ല, മറ്റ് പലതുമുണ്ട്. ബഡ്ജറ്റിൽ വരാത്ത ചില സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി ഇങ്ങനെ ചില ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നയപരമായ തീരുമാനം ആവശ്യമുള്ള ഒരു കാര്യം, അതും ഇത്ര കാതലായ ഒരു വിഷയത്തിൽ അത് ബഡ്ജറ്റിലൂടെ ഇങ്ങനൊരു തുക മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനത്തിലൂടെ നടത്തിയെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നയമാറ്റമാണ്. നിങ്ങൾ മുഖ്യമന്ത്രി, നിങ്ങൾ ധനമന്ത്രിയോടും കൂടി അത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ പ്രഖ്യാപിച്ച പല പദ്ധതികളിലും ഇപ്പോൾ ഞാൻ IT രംഗത്ത് നിന്ന് എന്നുള്ളത് കൊണ്ടും കൂടി പറയാം. ഇപ്പോൾ ആരോഗ്യമേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പല പരിപാടികളുണ്ട്. ഒരു കേരള ജിനോം ഡാറ്റാ സെൻ്ററിനെ കുറിച്ച് പറയുന്നു, ഒരു ക്യാൻസർ കെയർ സ്യൂട്ട് ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നു, ഒരു വൺ സിറ്റിസൺ വൺ ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡിനെ കുറിച്ച് പറയുന്നു, പല ഭാഗത്തായിട്ട് പറയുന്നതാണ്. ഇതെല്ലാം പൗരന്മാരുടെ വിവരം ശേഖരിക്കപ്പെടുന്ന ആരോഗ്യരംഗത്തുള്ള വിവിധ പദ്ധതികളാണ്. നമ്മൾ സ്പ്രിംഗ്ലറിൻ്റെ പശ്ചാത്തലത്തിലും ഇത്തരം ചില കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇത് ഒരു ലൈനിൽ അത് പറയുന്നത് കൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിൻ്റെ ഈ വിവരശേഖരണം എങ്ങനെ നടക്കുന്നു എന്നുള്ളതും അതിൻ്റെ വിവരങ്ങൾ ആരുപയോഗിക്കുന്നു എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നയപരമായി ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയും അതിൻ്റെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത ശേഷം അത് കൂടുതൽ ഒരു ആലോചന വേണ്ട കാര്യങ്ങളാണ് ഈ പദ്ധതികളെല്ലാം. അതിനൊരു തുക മാറ്റി വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആ പദ്ധതി കിക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാവുന്ന പോലത്തെ ഒരു പദ്ധതിയല്ല ഇത്. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിരുന്ന പല കാര്യങ്ങളിലും ഒരു വിഭിന്നമായ അഭിപ്രായം വരാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആധാർ കാർഡിനെ കുറിച്ച് ഖണ്ഡിതമായ അഭിപ്രായം ഇടത് പാർട്ടികൾക്ക് ഇന്ത്യയിലുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് സിറ്റിസൺ കാർഡ് ഉണ്ടാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. നമ്മൾ പല നേതാക്കളുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. ഇത് പലതും ഡ്രൈവ് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥ രംഗത്തു നിന്നാണ്. പക്ഷേ ആ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ നയപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റിൽ ഇത് ഉൾപ്പെടുത്തുക വഴി അത് അതിനൊരു റാറ്റിഫിക്കേഷൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടിയുള്ള ഒരു ഗോഹ കിട്ടിയതുപോലെ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നമ്മൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം, IT പാർക്കുകളുടെ കാര്യം, ഇത് 2006 VS സർക്കാരിൻ്റെ കാലത്ത് അന്ന് IT പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞത് ടുവേർഡ്സ് എ നോളജ് സൊസൈറ്റി എന്നുള്ളതായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം. അങ്ങനെയാണ് വികേന്ദ്രീകൃതമായിട്ട് പാർക്കുകൾ തുടങ്ങാനും കുണ്ടറ കൊരട്ടി സൈബർ പാർക്ക് എന്നുള്ള കോഴിക്കോട്ടെ ഇത് അതൊക്കെ അന്ന് നമ്മളങ്ങനെ ആരംഭിച്ചതാണ്. അത് നമ്മുടെ IT കയറ്റുമതി രംഗത്ത് അത് വലിയ മാറ്റവും
ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 2008 ഒരു ഗ്ലോബൽ റിസഷൻ്റെ പശ്ചാത്തലത്തിൽ പോലും നമ്മുടെ കയറ്റുമതിയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളം മുഴുവൻ ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ IT പാർക്കുകൾ ഉണ്ടാക്കുക, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ഉപകേന്ദ്രങ്ങളുമായി വരിക എന്നുള്ളത് നമ്മൾ അന്ന് മുന്നോട്ട് വെച്ചതാണ്. അത് തുടർന്ന് പോകേണ്ടതുണ്ട്, കുറച്ചുകൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അത് നല്ല സ്റ്റെപ്പാണ്. പക്ഷെ അന്ന് എടുക്കുകയും നമ്മൾ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ചില സ്കീമുകളുണ്ട്. അതിലൊന്നായിരുന്നു ടെക്നോലോജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ആലോചിച്ചത്. പഞ്ചായത്ത് തലങ്ങളിൽ പാർക്കുകൾ തുടങ്ങി, പക്ഷേ അത് പരാജയപ്പെട്ടു. അത് പരാജയപ്പെട്ടത് കളക്റ്റീവായിട്ട് എൻ്റെയും കൂടി പരാജയമായിട്ട് ഞാൻ അത് കാണുകയാണ്. ഞാനും അന്ന് എൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടത് പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രമിക്കുന്നത് അത് അഡ്രസ്സ് ചെയ്യാതെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫിനിഷിംഗ് സ്കൂൾസ് എന്നുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ യുവാക്കൾ ദേ ആർ എഡ്യൂക്കേറ്റഡ് ബട്ട് നോട്ട് എംപ്ലോയബിൾ എന്നുള്ള ഒരു ഇതാണ് അന്ന് ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ ആ ലാസ്റ്റ് മൈല് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിനിഷിംഗ് സ്കൂൾസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അത് വലിയ പരാജയമായിപ്പോയി എന്ന് മാത്രമല്ല, എല്ലാ ട്യൂട്ടോറിയൽ കോളേജും ഫിനിഷിംഗ് സ്കൂളെന്ന് ലേബൽ ചെയ്ത് അതിൻ്റെ ഒരു ഇൻസെൻറ്റീവ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് അത് വന്നുഭവിച്ചത്. അങ്ങനെ ഒരു അവസാനത്തെ 6 മാസം കൊണ്ട് ബ്രിഡ്ജ് ചെയ്യാവുന്ന ഒരു പ്രശ്നമല്ല അതെന്നാണ് നമ്മളന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഈ നമ്മുടെ യുവാക്കളെ കുറച്ചുകൂടെ എംപ്ലോയബിളായിട്ട് ട്രെയിൻ ചെയ്ത് വരണമെങ്കിൽ അത് വളരെ നേരത്തെ ഒരു സ്കൂൾ തലം മുതലേ തുടങ്ങേണ്ട ഒരു പദ്ധതിയാണ് എന്നൊരു തിരിച്ചറിവും അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആലോചനകളും നടന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ചില പദ്ധതികൾ ആ പരാജയത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ വീണ്ടും അത് ശ്രമിക്കും എന്ന് പറയുന്നത് പലപ്പോഴും അത് ഒരു പ്രഖ്യാപനങ്ങളിൽ മാത്രം നിൽക്കും. മനസ്സിലായി. ഈ വന്നിരിക്കുന്ന പ്രഖ്യാപനങ്ങളിലും ഉയർന്നു വന്നിരിക്കുന്ന മറുചോദ്യം, ഇതിനു മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെയൊക്കെ സ്ഥിതി വിവരം എന്താണ്, എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ പാഴായി പോകുന്നു എന്നുള്ള വിമർശനം ഒരു ഭാഗത്തുണ്ട്. പിന്നെ മറ്റൊന്ന് ഈ നവകേരള, അതായത് 25 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളം എങ്ങനെയായിരിക്കണം, അതിന് വിത്ത് പാകുന്ന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ ഇതിനകത്തുണ്ട് എന്നാണ് ധനമന്ത്രി അവകാശപ്പെട്ടത്. നമുക്ക് അതിലേക്ക് വിശദമായി ഒന്നുകൂടി ചർച്ചയിലേക്ക് വരാം. കാരണം അദ്ദേഹം അതിന് സയൻസ് പാർക്കുകൾ ഇപ്പോൾ ഉദാഹരണത്തിന്. അങ്ങനെ തുടങ്ങി 25 വർഷത്തിന് ശേഷം കേരളത്തിലെ വിവര സാങ്കേതിക വിദ്യയും വിനോദ മേഖലയും അതുപോലെ തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായ തരത്തിലേക്ക് കേരളത്തെ മാറ്റണമെന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട നയരേഖയിലെ ആശയത്തെ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു സമീപനം ഈ ബജറ്റിലുണ്ട് എന്നാണ് ധനമന്ത്രി പറയുന്നത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം നമ്മളോടൊപ്പം ശ്രീ കെ ശബരിനാഥനും ഉണ്ട്. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം ശ്രീ ജോസഫ് സി മാത്യു, ഞാൻ താങ്കളിലേക്കും കെ ശബരിനാഥനിലേക്കും വരാം. പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി നേരത്തെ കെ എൻ ബാലഗോപാൽ. അതിനുശേഷം ധനവിദഗ്ധർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. ഒരു തരത്തിലുള്ള നയം മാറ്റവും ഉണ്ടായിട്ടില്ല. ഇടതു നയത്തിനനുസരിച്ച് തന്നെയാണ് ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഉള്ളത്. യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ പദ്ധതികളും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറം ഒന്നും ഈ ബജറ്റിൽ താൻ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന നിലപാടാണ് ധനമന്ത്രി സ്വീകരിച്ചത്. നമുക്ക് നോക്കാം ഈ ബജറ്റിൻ്റെ നയവും നയമാറ്റവും എങ്ങനെ പ്രകടമാകുന്നു എന്നും. രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച കെ എൻ ബാലഗോപാൽ അല്പം മുൻപ് ആ ബജറ്റിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു. ആ ബജറ്റിലെ നയവും നയമാറ്റവുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ ശബരിനാഥൻ, ഈ ഫെഡറൽ തത്വത്തിൻ്റെ മര്യാദയ്ക്ക് യോജിക്കാത്ത ഒരു സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതും, ഇപ്പം GST വിഹിതമായാലും അതല്ലെങ്കിൽ കേന്ദ്രവിഹിതമായാലും ഒക്കെ അത് കിട്ടാത്തതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സാമ്പത്തിക പരാധീനതയ്ക്കൊരു പ്രധാന കാരണം എന്ന് ധനമന്ത്രി ഈ ബജറ്റ് പ്രസംഗത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം അതേ സമീപനം സ്വീകരിക്കുന്നത് കണ്ടു. ഇതിൻ്റെ മുഴുവൻ പഴിയും കേന്ദ്രത്തിന് മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം ധനമന്ത്രി നടത്തിയതായി പ്രതിപക്ഷത്തിന് തോന്നുന്നുണ്ടോ? ഗോപി, അത് അങ്ങനെ തന്നെ തോന്നണമെന്ന് വേണം കരുതാൻ. കാരണം ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് പൂർണ്ണമായി കേന്ദ്ര സർക്കാർ അധിഷ്ഠിതമല്ല. ഒരു കാര്യം ശരിയാണ്, GST കോമ്പൻസേഷൻ അടക്കം നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റിലേക്ക് വരുന്ന ഡെവല്യൂഷൻ അടക്കം കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേറ്റുകളിലേക്ക് പണം വരുന്നതിൻ്റെ മാനദണ്ഡമായി കാണുന്ന എന്താ പറയുക, ജനസംഖ്യയിലും അതോടൊപ്പം വിദ്യാഭ്യാസം മറ്റ് കാര്യങ്ങളിലൊക്കെ കേരളം വളരെ മുന്നോട്ട് പോയതുകൊണ്ട് ആ ഡെവല്യൂഷൻ പെർസെൻറ്റേജ് നമുക്ക് കുറച്ചാണ് വരുന്നത്. മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ വരുന്നത്. അത് കാരണം കാലകാലങ്ങളായി കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്.
പക്ഷെ അതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആ പ്ലാനിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടുണ്ട്, സ്റ്റേറ്റിനുള്ള ഫണ്ടുണ്ട്, തനത് ഫണ്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര വിഹിത പദ്ധതികളുടെ ഞാനൊന്ന് കണക്ക് നോക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഏകദേശം 9,400 കോടി രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവിനായി മാറ്റിവെച്ചിട്ട് അതിൻ്റെ 67% മാത്രമാണ് നമ്മൾ ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ 9,000 കറോറിൻ്റെ 67% മാത്രമേ നമുക്ക് അതിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പണം കിട്ടിയത് നമ്മൾ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ജി എസ് ടി അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ നമ്മളെ ഇപ്പോൾ സഹായിക്കുന്നില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. ജി എസ് ടി കൗൺസിൽ ഉണ്ടായപ്പോൾ തന്നെ എടുത്തിരുന്നൊരു തീരുമാനമാണെന്ന് തോന്നുന്നു, 6 വർഷം കഴിയുമ്പോൾ ഈ ഒരു ഡി എൻ സി കോമ്പൻസേഷൻ നിർത്തുമെന്നുള്ളത്. അത് കഴിഞ്ഞ 2-3 വർഷമായി സ്റ്റേറ്റുകളിലായി, ഇവൻ ബി ജെ പി ഗവേൺ സ്റ്റേറ്റ്സ് പോലും അതിനെതിരെ ധനമന്ത്രിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊരു തീരുമാനം എത്തിക്കുവാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ ജി എസ് ടി വരുമാനം കാരണമുള്ള 9,000 കോടി കൊണ്ട് മാത്രമാണ് തകർച്ച ഉണ്ടാവുന്നുള്ളത് അംഗീകരിക്കാൻ കഴിയുകയില്ല. സ്റ്റേറ്റിൻ്റെയും ഭാഗത്തും വലിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ റവന്യൂ നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതിനും നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം ചെലവ് കുറയ്ക്കുന്നതിനുമുള്ള സർക്കാരിൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ബഡ്ജറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരുപക്ഷെ ചോദിക്കേണ്ടിയിരുന്നൊരു കാര്യം, ഈ ഓഫ് ബഡ്ജറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ കിഫ്ബിയെ കുറിച്ച് അദ്ദേഹം കിഫ്ബി വലിയ പദ്ധതികളിൽ ഈ കിഫ്ബിയിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി വലിയ പദ്ധതികൾ കിഫ്ബിയിൽ വന്നിരിക്കുകയാണ്. ഒരു 50,000 കോടി രൂപയ്ക്ക് താഴെയുള്ള പദ്ധതികൾ വരുന്നതനുസരിച്ചാണ് ശ്രീ തോമസ് ഐസക്കിൻ്റെ സമയത്ത് കിഫ്ബിയുടെ ഫിനാൻഷ്യൽ മോഡലിംഗ് നടത്തിയത്. എനിക്ക് ഓർമ്മയുണ്ട് 2031 വരെയുള്ള മോട്ടോർ വെഹിക്കിൾ ടാക്സും അതോടൊപ്പം പെട്രോൾ സെസ്സും വെച്ച് നമുക്ക് എങ്ങനെ കിഫ്ബിയിൽ പണം തിരിച്ചടയ്ക്കാമെന്നുള്ളൊരു ധനകാര്യ മോഡൽ അദ്ദേഹം ഉണ്ടാക്കിയത് കോവിഡും പ്രളയവും വരുന്നതിന് മുമ്പും ഒരു 40,000-50,000 കോടിയുടെ ബഡ്ജറ്റ് ആയിരുന്നപ്പോഴാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 70,000-75,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബിയിലേക്ക് വന്നിരിക്കുന്നു. വലിയ ഡിലേ ഉണ്ടാവുകയാണ്, അതിൽ യൂട്ടിലൈസേഷൻ കുറവാണ്. കിഫ്ബിയിൽ നമുക്ക് വരുന്ന പണം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കിഫ്ബി ഇതുവരെ വന്നിട്ടുള്ളത് ഇത്രയും വർഷമായിട്ടും ആകെ 20,000 കോടി രൂപയാണ്. സ്റ്റേറ്റിൻ്റെ ഈ പറഞ്ഞ ഇന്ധന നികുതി, പെട്രോൾ സെസ്സും അതോടൊപ്പം മോട്ടോർ വെഹിക്കിളിൻ്റെ ടാക്സിലൂടെ ചേർത്ത് 9,000 കോടിയും ബാങ്ക് വായ്പകൾ 11,000 കോടിയും. 20,000 കോടി രൂപ മാത്രമാണ് വരുമാനമായി നമുക്ക് കിഫ്ബിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബഡ്ജറ്റിനകത്ത് ഈ വലിയ പദ്ധതികൾ കൊണ്ടുവരികയാണെങ്കിൽ FRBM ആക്ട് പ്രകാരം അത് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട വലിയ, ഇപ്പോൾ സിൽവർ ലൈൻ പറഞ്ഞ 2,000 കോടി രൂപയും കിഫ്ബി തരുമെന്നാണ് പറയുന്നത്. പക്ഷേ കിഫ്ബിയുടെ കയ്യിൽ പണമില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ബഡ്ജറ്റിൽ വെച്ചാൽ നമ്മുടെ ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം നമുക്ക് പ്രശ്നമുണ്ടാകും, ബാക്കി ഫണ്ട് വരില്ല. അതുകൊണ്ട് ഇതെല്ലാം കിഫ്ബിയിലേക്ക് ഇടുകയാണ്. അതൊക്കെ ഒരു വളരെ സൂത്രത്തിലുള്ള പണിയാണെന്നല്ലാതെ ആകത്തുക കിഫ്ബിയിലുള്ള പണവും പിന്നെ ഇപ്പോഴുള്ള ബഡ്ജറ്റിനകത്തുള്ള പണവും നോക്കുമ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിരിക്കുമ്പോഴാണ് വീണ്ടും ഈ 1,00,000 കോടി രൂപയുടെ സിൽവർ ലൈനും ഒക്കെ പറയുന്നത്. അപ്പോൾ അതിനൊരു യാഥാർത്ഥ്യബോധം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അദ്ദേഹം നയവ്യതിയാനമില്ല CPMന്നെന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. CPMന് വിദ്യാഭ്യാസ രംഗത്തും സ്വകാര്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന നയങ്ങളൊക്കെ അവർ പതുക്കെ പതുക്കെ ഡൈല്യൂട്ട് ചെയ്യുകയാണ്. ഈ സ്വകാര്യ വിദ്യാഭ്യാസം അദ്ദേഹം പറഞ്ഞ് നയവ്യത്യാസമില്ല എന്നുണ്ട്. നയവ്യത്യാസമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ 5 പേരുണ്ടായത്? നയവ്യത്യാസമില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് UDF സർക്കാരിൻ്റെ സമയത്ത് കോവളത്ത് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു മീറ്റിംഗ് കൂടിയപ്പോൾ അതിൻ്റെ കൗൺസിൽ ചെയർമാനായിരുന്ന ശ്രീ TP ശ്രീനിവാസൻ സാറിനെ SFIയുടെ ജില്ലയിലെ ഭാരവാഹി വന്ന് അടിച്ചു വീഴ്ത്തിയത്? അപ്പോൾ നയവ്യക്ത വ്യതിയാനമില്ലെങ്കിൽ കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ഇല്ലല്ലോ ഗോപി. അപ്പോൾ നയവ്യതിയാനം ഉണ്ടാവുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് സ്വാശ്രയ വിഷയത്തിൽ 2001 അല്ലെങ്കിൽ 90s എടുത്തൊരു തീരുമാനം അന്ന് CPM അംഗീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പൂർണ്ണമായി തുറന്നു കൊടുക്കാതെ നിയമങ്ങൾ അനുസരിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരാശയം അന്ന് തുടങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ 10-20 വർഷം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മുടെ കുട്ടികൾ ഉക്രൈനിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ CPMന്റെ നയപരമായിട്ടുള്ള തെറ്റുകൾ. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 2002 പഠിക്കുമ്പോൾ ഒരു ADB വായ്പ, അത് ഏതോ ഒരു പ്രോജക്റ്റ് ഫണ്ട് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിന് 10-15-20 കോടി രൂപയുടെ പ്രോജക്റ്റ് വന്നപ്പോൾ അതിനെതിരെ ഒരാഴ്ച കോളേജിൽ സമരമായിരുന്നു. SFIയുടെയും വാഷന്മാരുടെയും സമരമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നയപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയാണ്. പക്ഷെ അവരുടെ നയപരമായിട്ടുള്ള തെറ്റുകൾ കാരണം കേരളത്തിന് 20 വർഷം നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ട്. അതിപ്പോൾ വൈകിയ വേളയിൽ CPM അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ സമ്മതത്തോടെ നമ്മളും അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ നമുക്കൊരു വലിയ നഷ്ടമാണത് കാരണം ഒരു വലിയ കാലത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ കുട്ടികൾക്കാണ് ഒരു നഷ്ടമുണ്ടായിട്ടുള്ളത് അതിന്. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ ഈ മഹാമാരി കാലത്ത് ഒരു ധനകാര്യ യാഥാസ്ഥിതികത്വം മുഴച്ചു നിൽക്കുന്ന സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ് ധനമന്ത്രിയുടെ ഒരു വലിയ വിമർശനം. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ കോർപ്പറേറ്റ് പ്രീണന നയം
എല്ലാ കാലത്തും നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഫെഡറൽ സ്ട്രക്ചറിന് യോജിക്കാത്ത, അതിൻ്റെ മാന്യതയ്ക്ക് ചേരാത്ത തരത്തിലുള്ള പെരുമാറ്റം സംസ്ഥാനങ്ങളോട് കാണിക്കുന്നു. അതിൻ്റെയൊക്കെ ദുരന്ത ഫലം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതിനൊക്കെ ഒരു ബദൽ എന്ന മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ട് എന്നാണ്. 25 വർഷത്തിന് ശേഷമുള്ള നവകേരളത്തെക്കുറിച്ചുള്ള ആശയത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടായി ഈ ബജറ്റിൽ അവതരിപ്പിക്കുമ്പോൾ സത്യത്തിൽ ഒരു ബദൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ധനമന്ത്രി. അതേസമയം തന്നെ പൊതുമേഖലയുടെ കാര്യക്ഷമത ഉയർത്തി സ്വന്തം കാലിൽ നിർത്താൻ ഈ ബജറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതും മറുഭാഗത്ത് നമ്മൾ പരിശോധിക്കണമല്ലോ. അപ്പോൾ ഈ ബജറ്റിലെ സമീപനം ആ അർത്ഥത്തിൽ കേന്ദ്ര നയത്തെ വിമർശിക്കുമ്പോൾ അതിനൊരു ബദൽ സൃഷ്ടിക്കാൻ പാകത്തിലുള്ളതാണോ? ഗോപി, അത് രണ്ട് കാര്യം. ഒന്ന്, തിയറി പോലെ പറഞ്ഞു പോകുന്നിടത്തെല്ലാം ആഗോളവൽക്കരണത്തിൻ്റെ കെടുതികളെക്കുറിച്ച്, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയസമീപനങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ശ്രീ ശബരിനാഥൻ ഇവിടെ വെച്ച് പറഞ്ഞതുപോലെ, ഇപ്പോൾ വൈകി വന്ന വിവേകമാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് പ്രായോഗികമായി എത്തിപ്പെടുന്നത് ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന കോൺഗ്രസ് പിന്തുടർന്നതും തെറ്റായ സാമ്പത്തിക നയങ്ങൾ എന്നുള്ള പേരിൽ ഇടതുപക്ഷം പറഞ്ഞിരുന്നതുമായ കാര്യങ്ങളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ കാണുന്നത്. പ്രായോഗികമായി പദ്ധതികളെ പറയുന്ന പാരഗ്രാഫുകളും തിയറി പറയുന്ന പാരഗ്രാഫുകളും രണ്ടും രണ്ടാണ്. സ്വഭാവത്തിൽ തന്നെ നിങ്ങൾക്കതിനെ രണ്ട് കളത്തിൽ പെടുത്താവുന്നതാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള ചിറ്റമ്മ നയത്തെക്കുറിച്ചൊക്കെ പറയുന്നതും ഉണ്ടല്ലോ, അതിൽ പോലും പലതും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ബി ജെ പി ആയതുകൊണ്ടും നമ്മളെല്ലാവരും അവരെ എതിർക്കുന്നതുകൊണ്ടും കണക്കുകളിലെ കാര്യങ്ങളിൽ പോലും അത് പറയുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതി പറയുമ്പോൾ അത് അട്ടപ്പാടിക്കും തിരുവനന്തപുരത്തും ഒരേപോലെ കൊടുക്കണം എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്ന് നമുക്കറിയാം. ഇത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ഫൈനാൻസ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു രാഷ്ട്രീയമായ വിവേചനത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. രണ്ടാമത്തെ കാര്യം, ജി എസ് ടി കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ കോമ്പൻസേഷൻ കേരളത്തിന് കിട്ടുന്നുണ്ട്, സമയത്തല്ല കിട്ടുന്നതെന്നുള്ളത് ശരി. ഇതിന് മുൻ ധനകാര്യമന്ത്രി ഏതായാലും ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടും, അതുകൊണ്ട് ജി എസ് ടി പിടിക്കാൻ ഊർജിതമായ ശ്രമം നടത്തേണ്ടതില്ല എന്ന് പരസ്യമായി ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കുന്നതാണോ എന്നുള്ള ചോദ്യവും സത്യത്തിൽ പ്രസക്തമാണ്. മൂന്നാമത്, ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഫിസ്കൽ ഇയറിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നുള്ള പേരിൽ ഏതാണ്ട് 19,000 കോടി രൂപയോളം കേന്ദ്രത്തിൽ നിന്ന് റവന്യൂ പിടിച്ചെടുക്കുന്നതിൽ വന്ന ഡെഫിസിറ്റിനെ നികത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് ബി ജെ പി സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല, ഫൈനാൻസ് കമ്മീഷൻ കൊടുക്കുന്നതാവും. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ ഈ പദ്ധതികൾ തന്നെ പ്രഖ്യാപിക്കുന്നതിൻ്റെ അകത്ത് കെയ്സ്, അതുപോലെ അസാപ്പ്, വിവിധ സെൻട്രൽ പദ്ധതികളുടെ കാര്യം പറയുന്നുണ്ട്. ഗ്രാഫീൻ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 60% കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ്. അത് നമ്മൾ ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല, പക്ഷേ അത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വിവിധ പദ്ധതികളിൽ അതുണ്ട്. ഇനി മറ്റൊന്ന്, ടാക്സ് പിരിക്കുന്നതിൽ പരോക്ഷ നികുതികളെക്കുറിച്ച് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 10 രൂപയോളം നമ്മൾ റോഡ് സെസ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ടോൾ ഗേറ്റിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ മാത്രമല്ല റോഡിന് നമ്മൾ ടോൾ കൊടുക്കുന്നത്. ഒരു ടോൾ ഗേറ്റിലും പാസ് ചെയ്യാതെ നമ്മുടെ റോഡിലൂടെ MITയിൽ മത്സ്യം വിറ്റ് തൻ്റെ ഗ്രാമത്തിലൂടെ നടക്കുന്ന മനുഷ്യനിൽ നിന്ന് പോലും 10 രൂപ വെച്ച് 1 ലിറ്റർ പെട്രോളിന് ടോൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിൻ്റെ വീതമാണ് ഈ സംസ്ഥാന സർക്കാരുകൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു രാഷ്ട്രീയ ആക്ഷേപം പോലും ആരും ഉന്നയിക്കുന്നില്ലല്ലോ. കാരണം റോഡുകൾ മെച്ചപ്പെടുന്നു, റോഡുകൾക്ക് ഫണ്ടുണ്ട്. നിതിൻ ഗഡ്കരിയുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഏത് റോഡിനും ഫണ്ടുണ്ട്, പാലം പണിയാൻ ഫണ്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം വികസനമാണ്. അതിനെ കിഫ്ബി എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം, പക്ഷേ ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസയാണ്. അതിനെ രാഷ്ട്രീയമായി പോലും ഇവരാരും എതിർക്കുന്നില്ല. അപ്പോൾ ഇത് ബഡ്ജറ്റുകളിൽ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, നയവ്യതിയാനത്തെക്കുറിച്ച് ഗോപി ചോദിച്ചു. ഞാൻ ഒന്ന്, നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തിൽ വരുത്തുന്ന കാതലായ മാറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ് ഒളിച്ചു കിടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. റവന്യൂ വകുപ്പ് ഇതിനെക്കുറിച്ച് റവന്യൂ വകുപ്പിന് അറിയാമോ? റവന്യൂ വകുപ്പിന് ഒരു അഭിപ്രായമുണ്ടോ? അതോ ഇനി പിന്നീട് ജാഗ്രത കുറവെന്ന് പറയാൻ വേണ്ടിയിരിക്കുകയാണ്? ഈ പഴക്കൃഷിയുടെ കാര്യം പറയുന്നത് കൃഷി വകുപ്പിന് ഒരു അഭിപ്രായമുണ്ടോ? CPIക്ക് ഒരു നിലപാടുണ്ടോ? LDFന് ഒരു നിലപാടുണ്ടോ? ഇതൊക്കെ അറിയേണ്ടതല്ലേ?
അതോ ഇത് ബഡ്ജറ്റിലൂടെ ഒളിച്ചു കടത്തേണ്ട? നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ പല തീരുമാനങ്ങളും, ഇപ്പൊ ആധാറിന്റെ കാര്യത്തിൽ ഈ കാര്യത്തിൽ ധനമന്ത്രി മറ്റൊരിടത്ത് വിശദീകരിക്കുന്നത് കണ്ടത് അദ്ദേഹം പറഞ്ഞത് ഈ ഭൂമി തരം മാറ്റാനൊന്നും കഴിയില്ല, ഈ ഭൂമിയിൽ ഇപ്പോൾ റബ്ബർ വിലയില്ലാതെ പോകുന്നു, ആ റബ്ബർ കർഷകർക്ക് അല്ലെങ്കിൽ ഈ ഭൂമി കൈവശമുള്ളവർക്ക് മറ്റ് പല വിളകളും പരീക്ഷിക്കാം. അതായത് അന്ന് ഈ ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോഴും അതിലെ പ്രശ്ന പ്ലാന്റേഷനെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതുപോലെ ഈ മേഖലകളിലേക്ക് കൂടുതൽ വിളകൾ പരീക്ഷിക്കാൻ അനുവാദം നൽകുന്നത് ഈ സാഹചര്യത്തിൽ അനിവാര്യമാണ്. മാത്രമല്ല അതിൽ ഒരു വേറൊരു തരത്തിലൊരു യാഥാസ്ഥിതിക നിലപാടിൻ്റെ ആവശ്യമില്ല. ഭൂപരിഷ്കരണത്തെ അട്ടിമറിക്കുന്ന ഒന്നും ഉണ്ടാകില്ല, കാരണം ഭൂമി തരം തിരിച്ചു നൽകാൻ അവസരം ഉണ്ടാകില്ല. അത് നിയന്ത്രിച്ചുകൊണ്ടായിരിക്കും ഇതിന് അനുവാദം നൽകുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കണ്ടു. അതിനകത്ത് ഗോപി, എൻ്റെ വിഷയം തോട്ടം എന്ന് പറയുന്നത് ആ ഭൂമിയുടെ ഘടനാപരമായ എന്തോ സ്വഭാവമാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ശരി, പാടമെന്നോ പുരയിടമെന്നോ CRZ എന്നോ പറയുന്നത് പോലെ അല്ലല്ലോ ഇത്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞ് VS ഒരു ലേഖനം എഴുതുകയും അതിനെ തുടർന്ന് ഈ ഭൂപരിധിക്ക് മുകളിൽ വരുന്ന ഭൂമി ലാൻഡ് ബോർഡിൽ നിക്ഷിപ്തമാക്കുന്നത് ചരിത്രത്തിൽ ഒരിക്കൽ നടന്നു കഴിഞ്ഞ സംഭവമാണെന്നും വീണ്ടും അത് ആവർത്തിക്കുമെന്ന് പറയുന്നത് ഇവിടെ സംഘർഷം ഉണ്ടാക്കുമെന്നും പറഞ്ഞു വന്ന ഒരു വിപുലമായ വിഷയമാണ്. അതൊരു തർക്കത്തിന്റെ വിഷയമാണ്. കിഫ്ബിയെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നത് ഞാൻ വിടുന്നു. ഒരു കാര്യം മാത്രം, ബഡ്ജറ്റില് നവകേരള നിർമ്മാണം, അത് ഗോപിയും പറഞ്ഞു, നവകേരള നിർമ്മാണമാണ് ഈ ബഡ്ജറ്റിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു. അതെന്താണ്? അത് സംസ്ഥാനത്തെ നിയമസഭയിൽ അങ്ങനെ ഒരു ഡോക്യുമെന്റ് വെച്ചിട്ടുണ്ടോ? സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അത് അറിയാമോ എന്നുള്ളൊരു ചോദ്യവും കൂടി ബഡ്ജറ്റിന്റെ ഭാഗമായി അനക്ഷറായിട്ട് ആ ഡോക്യുമെന്റും കൂടി വരേണ്ടതാണ് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ശരി, അപ്പോൾ ഏതായാലും ഈ ബജറ്റ് ഒരേ സമയം ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുമ്പോൾ തന്നെ അതിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. 25 വർഷത്തിന് ശേഷമുള്ള കേരളത്തെ അവതരിപ്പിക്കുന്ന ഈ ബജറ്റ് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും? ഈ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷെ നമുക്ക് ഇല്ലാതെ പോകുന്നത് ഈ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം നടപ്പായി എന്നതിന്മേലുള്ള ഒരു വിലയിരുത്തലാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഈ ചർച്ചയിൽ പ്രത്യേക അതിഥിയായി എത്തിയ ധനമന്ത്രി ശ്രീ KN ബാലഗോപാലിന് പ്രത്യേകം നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു.